നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടോ കണ്ണീർ നാലു മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമാകന്ധം പോവേ ഉണ്ണികൾ വിരിയവേ. ഇത് ആരുടെ കവിതയാണെന്ന് അറിയാമോ അരവിന്ദേ? തീർച്ചയായും വയലോപ്പള്ളി ശ്രീധരമേനോൻ സാറിന്റെ മാമ്പഴം എന്ന കവിത ആർക്കാണ് അറിയാത്ത ആ കവിതയെ കുറിച്ച്? തീർച്ചയായിട്ടും ആ കവിത വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പോയമാണ്. കാരണം ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു മാമ്പഴത്തിന് വേണ്ടിയുള്ള ചില സന്ദർഭങ്ങൾ ഒത്തിരിക്കുന്ന ഒരു കവിതയാണ്. അത്രയും നമ്മളൊരു ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരു അമ്മയും മകൻ തമ്മിലുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയുടെ സങ്കടം എന്ന് പറയുന്ന അത്രത്തോളം നല്ല നല്ല വരികളുടെ ഒരു ഉടമയായി വളരെ നന്നായിട്ട് ആവിഷ്കരിച്ചിരുന്ന ഒരു കവിത തന്നെയാണ് മാമ്പഴം, അല്ലേ? അതെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിഷുക്കണി, അങ്ങനെ ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിഷുക്കണിയിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം തന്നെ നമുക്ക് ഓർമ്മ വരും. തീർച്ചയായിട്ടും അരവിന്ദ്, കാരണം അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് വയലോപ്പള്ളി സാറിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് കാണാം ശിവസംഗീതം. മൃദു മന്ദഹാസം മലർമാലയാക്കിയൻ ഹൃദയത്തിൻ ചൂടിയ കരിവന്നനേ. മൃദു മന്ദഹാസം മലർമാലയാക്കിയൻ ഹൃദയത്തിൻ ചൂടിയ കരിവന്നനേ. ആമുക്കിൽ വന്നനേ ഇന്നും മറന്നതിൻ്റെ മാറിൽ മറച്ചതിൻ്റെ. മൃദു മന്ദഹാസം സഖിമാരാരും കാണാമറയത്തുൾ കോവിലിൽ സുഖമേറും തൽപത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ സഖിമാരാരും കാണാമറയത്തുൾ കോവിലിൽ സുഖമേറും തൽപത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നടക്കൽ പാടും നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ മതി മറന്നതാവാം എന്നെ മറന്നതാവാം. മൃദു മന്ദഹാസം. ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് നമുക്കിനി വരാൻ പോകുന്നത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. പറഞ്ഞുകൊണ്ടിരുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോൻ സാറിനെ പറ്റിയിട്ടായിരുന്നു, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം വയലോപ്പള്ളി സംസ്കൃതി ഭവനെ പറ്റി. നമ്മൾ ഒരുപാട് കലകളും അല്ലെങ്കിൽ ഒരുപാട് ഫെസ്റ്റുകളും അല്ലെങ്കിൽ കലാകാരന്മാരെ ഒത്തുകൂടിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു കലാകാരന്മാരെ ഒത്തുചേരലായിരുന്നു ഇപ്പൊ നമ്മൾ അവിടെ കാണുന്നത്, അല്ലെ? ആ സ്ഥലം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നന്ദൻകോട് എന്ന സ്ഥലത്ത് നളന്ദ എന്നൊരു പ്രദേശത്താണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അതിഥിയാണ്. ആരാണെന്നറിയാമോ? എം ആർ ജയഗീതയാണ്. അത് വയലോപ്പള്ളി സംസ്കൃതി ഭവന സെക്രട്ടറിയാണ്. അതെ, സെക്രട്ടറി മാത്രമല്ല അവരെ പറ്റി പറയാനുണ്ടെങ്കിൽ നല്ലൊരു കവയത്രിയാണ്. സിനിമകൾക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ എം ആർ ജയഗീതയ്ക്ക് എന്താണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. കലാ സാംസ്കാരിക മേഖലയിൽ തിളങ്ങുന്ന വ്യക്തിത്വം,
നല്ല എഴുത്തുകാരി, നല്ല പ്രഭാഷക, നല്ല ഗാനരചയിതാവ് എന്നീ വിവിധ നിലകളിൽ തിളങ്ങുന്ന വ്യക്തിത്വം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ സെക്രട്ടറി പദവി അലങ്കരിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീമതി എം ആർ ജയഗീതയാണ് ഇന്ന് ബി പോസിറ്റീവിൽ അതിഥി. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം. മഴനൂലാടകൾ, അമൃതം ചൊരിയുന്ന വഴികൾ, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ചെറിയൊരു ജീവചരിത്രം, ഇവ മൂന്നുമാണ് ചേച്ചി ആദ്യമായിട്ട് ഒരു പ്രസിദ്ധീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്, ശരിയല്ലേ? നമുക്ക് അവിടെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്ന് പറയാമോ ചേച്ചി? ഞാൻ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നത് എന്റെ ഓർമ്മയിൽ വളരെ കുഞ്ഞിലേ തുടങ്ങിയിട്ടുണ്ട്. അതായത് കൊച്ചുപൂമ്പാറ്റകളെ പറ്റി അങ്ങനെയൊക്കെ എഴുതുന്ന, ചിന്തിക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ കുറിച്ചു വെക്കുന്ന ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. വായിക്കുന്ന, എനിക്ക് തോന്നുന്നു വായനയേക്കാൾ മുൻപേ തുടങ്ങിയത് എഴുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കാൻ വേണ്ടി വായിക്കുമായിരുന്നു എന്നതിനപ്പുറത്തേക്ക്, അതായത് ഒരു 7-8 വയസ്സ്, അതാ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ സ്വാഭാവികമായിട്ടും. അതിൽ തന്നെ മലയാളത്തിൽ ഉള്ള കവിതകൾ, കഥകൾ, ഇതൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ താല്പര്യം വീട്ടിൽ വന്ന് വീണ്ടും വായിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അത് മുറ്റത്തിറങ്ങി നിന്ന്, മുറ്റത്ത്, എനിക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ, എന്നെക്കാൾ 5 വയസ്സിന് മൂത്തതാണ്, മുറ്റത്ത് നിൽക്കുന്ന ചെടികളോട് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരൊക്കെയാണ് എനിക്ക് ശരിക്കും കൂട്ടുകാരൻ. സഹോദരൻ കൂട്ടുകാരനാണ്. അതിനപ്പുറത്തേക്ക് ഈ എന്തെങ്കിലും കവിതകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഇവരുമായി സംസാരിക്കുന്ന അത്തരം വട്ടം തോന്നാവുന്ന സ്വഭാവം, അങ്ങനെ നമുക്ക് ഇപ്പോ ആലങ്കാരികമായിട്ട് പറയാം. അപ്പൊ അന്ന് തൊട്ടും എഴുതും, അങ്ങനെ എഴുതുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 7-8 വയസ്സ് തൊട്ട് എഴുതുന്നുണ്ട്. പക്ഷെ പുസ്തകങ്ങളിലേക്ക് വരുന്നതും എഴുത്ത് തുടങ്ങുന്നതും തമ്മിൽ വലിയൊരു ദൂരം. 2000-ന് ശേഷം സജീവമായി ഞാൻ പ്രസിദ്ധീകരിക്കുന്ന എഴുത്തിലേക്ക് മാറി. അതിനു മുമ്പ് ഞാൻ പ്രസിദ്ധീകരിക്കാത്ത എഴുത്തുകൾ എനിക്ക് തോന്നുന്നു പ്രസിദ്ധീകരിച്ചതിനേക്കാൾ കൂടുതലുണ്ട്. അത് ഇങ്ങനെ സ്വകാര്യമായ ഒരു ചടങ്ങ് ആക്കി മാറ്റി, ആ സ്വത്ത് പോലെ ഞാൻ എഴുതുക, സൂക്ഷിച്ചു വെക്കുക. സ്കൂളിന് 10-ാം ക്ലാസ് വരെ സജീവമായി സ്കൂളിലെ എല്ലാവിധ രംഗത്തും, കലാ രംഗത്തെല്ലാം മത്സരത്തിനും സമ്മാനം വാങ്ങാനും ഒക്കെ നിൽക്കും. പക്ഷെ അതിന് പുറത്തേക്ക് പോകാൻ മടിയായി. ശരിക്കും ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ലോകം മറിഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ കൂടിയാണ്. അതൊന്ന് പറയാം. അതെ, അത് നമ്മളെപ്പോഴും വായനയേക്കാൾ ഉപരി സംഭവങ്ങൾ, വിവാദങ്ങൾ, സംഭവങ്ങൾ, ഇതിന്റെ പിന്നാലെയാണല്ലോ നമ്മൾ. സ്വാഭാവികമായും അതൊരു സംഭവമാണ്. അതിനു മുൻപേ ഞാൻ അത്തരം അനുഭവങ്ങൾ, അത്തരമല്ല എങ്കിൽ കൂടി ഫോണിലൂടെയുള്ള ഒരു അനുഭവം ഞാൻ കേരള കൗമുദിയിൽ വിവരിച്ചിട്ടുണ്ട്, മറ്റ് പല മാധ്യമങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ അതിൽ കണ്ടത്, പുറത്തു പറയാൻ തോന്നിയ എൻ്റെ ഒരു, എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം, എന്നെ സംബന്ധിച്ച് ഞാൻ ആ പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് ഞാനൊരു ഗസറ്റഡ് ഓഫീസറാണ് ഔദ്യോഗികമായി. അതുപോലെ തന്നെ എഴുത്ത് രംഗത്ത് ഞാൻ വളരെ സജീവമായി നിൽക്കുകയും കുറച്ചൊക്കെ അംഗീകാരവും ഒക്കെ കിട്ടി നിൽക്കുന്ന, പൊതുവിൽ കുറച്ച് ആളുകൾ അറിയുന്ന ഒരാളെന്ന രീതിയിലേക്കും മാറി. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഒരു സ്ത്രീ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുകയാണ് സമൂഹത്തിൽ. അവിടെ നമ്മളിപ്പോ പല സ്ത്രീകളും അനുഭവിക്കുന്ന അതേ ദുരിതം ഞാനടക്കമുള്ള. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്നെ പോലെ ഒരു തരത്തിൽ ഒരു സമൂഹത്തിൽ ഒരു ഒരു ഉയർന്ന എന്ന് ഞാൻ ഉപയോഗിക്കില്ല, ഒരു പദവിയിലെങ്കിലും എത്താൻ കഴിഞ്ഞ ഒരു പെണ്ണിന് പോലും ഇങ്ങനെയാണെങ്കിൽ, ഞാൻ ആ അതേ അനുഭവത്തിൽ ഞാൻ ആ ട്രെയിനിൽ കണ്ടിട്ടുണ്ട് പലരും ഭയന്നു പോകുന്നതും പ്രതികരിക്കാതെ വഴങ്ങിക്കൊടുക്കുന്നതും, അത്തരം സംഭവങ്ങൾ അതിലുണ്ട്. ഇന്ന് ആ കേസ് നിലനിൽക്കുന്ന കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിലാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഞാൻ ഇത്തരം ഒരു ഒരു വാർത്ത, അതായത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന തരത്തിലൊരു വാർത്തയായത് ഞാൻ അതിനകത്ത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ്. തുറന്നു പറയാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇത് തന്നെയാണ്. പറയാതെ സഹിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഒരുപാട് പേരുണ്ട്. അപ്പോ അവർ പറയാതെ സഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു കേസുമായി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥ, പിന്നീട് നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന, എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, എനിക്ക് മീഡിയയിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, അതെനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് ആ ഒരു കേസിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, എൻ്റെ ഒപ്പം ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു എൻ്റെ സ്നേഹിതൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, പക്ഷെ അത്തരത്തിലല്ലാത്ത സാധാരണക്കാരുണ്ട്.
അവിടെയാണ് ഞാനിത് ഉറക്കെ പറയാനും വീണ്ടും അത് ചോദിക്കുമ്പോൾ അതേ എന്താണ് ആവേശത്തിൽ ഞാനിത് സമൂഹത്തിൽ പ്രതികരിക്കുന്നതുകൊണ്ട്. കാരണം നമ്മുടെ ഒപ്പം ആരുമില്ല എങ്കിൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പലർക്കും ഉണ്ടാകുന്നുണ്ട്, പ്രതികരിക്കാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന അപമാനം, ഭവിഷ്യത്തുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ആക്രമണങ്ങൾ, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനും പറയുന്നതിനും അപ്പുറമാണ്. അനുഭവം എന്ന് പറയുന്നത് എഴുതി വായിക്കുന്നതോ കേട്ടറിയുന്നതിനോ ഒക്കെ അപ്പുറം തന്നെയാണ്. നമുക്ക് ഒരു അനുഭവവും പൂർണ്ണമായി എഴുതി വയ്ക്കാൻ പറ്റില്ല. എഴുതി വയ്ക്കപ്പെട്ട എല്ലാ അനുഭവങ്ങൾക്കും അപ്പുറത്താണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സൗമ്യം അടക്കം കൊല ചെയ്യപ്പെട്ട അത് മറ്റു തരത്തിലുള്ള ആക്രമണമാണ് എങ്കിൽ കൂടി കൊല ചെയ്യപ്പെട്ടവർ ഒരുപക്ഷെ ജീവൻ വെടിഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് സമൂഹത്തിൽ. അതിനുശേഷം ആക്രമണം നേരിട്ടതിന് ശേഷം അത് ഏത് തരത്തിലുള്ളതോ ആയിക്കൊള്ളട്ടെ, അപമാനമാകട്ടെ, മാനസികമായ അപമാനമാകട്ടെ, ശാരീരികമോ ലൈംഗികവുമായ അതിക്രമമാകട്ടെ, ഏതോ ആയിക്കൊള്ളട്ടെ, അതിൽ നിന്നും രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് പുറത്തേക്ക് വരുന്നവർ അനുഭവിക്കുന്നത് മരണത്തേക്കാൾ വലിയ പീഡയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ഈ ഒരു ചിരിയിൽ നിന്ന് നമുക്ക് വീണ്ടും ഗാനരചനാ രംഗത്തേക്ക് തിരിയാം. എനിക്ക് തോന്നുന്നു വൂണ്ട് എന്ന രാജസേനൻ ചിത്രത്തിലൂടെയാണ് ചേച്ചി രംഗപ്രവേശം ചെയ്തത്. അതെ, ആ ഒരു അനുഭവം പറയാം. അത് നേരത്തെ പറഞ്ഞ പുസ്തകം, മൂന്ന് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്തുകൊണ്ടാണ് എൻ്റെ പുസ്തക പ്രകാശനം അല്ലെങ്കിൽ പുസ്തക രൂപത്തിലുള്ള എൻ്റെ സാഹിത്യ സൃഷ്ടികളിലേക്ക് ഞാൻ കടക്കുന്നത്. അതിനു മുൻപേ തന്നെ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു. കഥകളും കവിതകളും ലേഖനങ്ങളും പ്രഭാഷണങ്ങൾ നടത്താൻ ഞാൻ തുടങ്ങി. അതും എൻ്റെ വിവാഹശേഷമാണ്. അതിനു മുൻപ് ഞാൻ എഴുതി സ്വരൂപിച്ച് വെക്കുന്ന പ്രകൃതമായിരുന്നുവെങ്കിലും പിന്നീട് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ പ്രചോദനം. അദ്ദേഹം ഇതൊക്കെ കണ്ടെടുത്തിട്ട് അദ്ദേഹം ഇതെന്തുകൊണ്ടാണ് വായിക്കാൻ, ആളുകൾക്ക് വായിക്കാനല്ലേ നമ്മൾ എഴുതുന്നത്, അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ പുസ്തകത്തിലേക്കും എഴുത്ത് പ്രസിദ്ധീകരിക്കുന്നതിലേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെ എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ, ആദ്യം മഴനൂലാടകൾ എന്ന കവിതാസമാഹാരം, അതിനോടൊപ്പം അമൃതം ചുരുന്ന വഴി എന്ന കഥാസമാഹാരം, ടാഗോറിന്റെ ലഘുജീവചരിത്രം, ഈ മൂന്ന് പുസ്തകങ്ങൾ ഒരുമിച്ചാണ് പ്രകാശനം ചെയ്തത്. അതിൽ പുസ്തക പ്രകാശനം അതിനുശേഷം കുറേയേറെ കവിതകൾ വളരെ സജീവമായി ഞാൻ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ കുറേ അധികം ആളുകൾ, നമ്മുടെ പ്രഗത്ഭരായ പലരും കവിതകൾ വായിക്കുകയും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എം ജയചന്ദ്രൻ എന്ന നമ്മുടെ ഏറ്റവും അഭിമാനം, മലയാളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം. ഇപ്പോൾ ദേശീയ അവാർഡ് അടക്കം കിട്ടി. അദ്ദേഹം അത്തരത്തിൽ എൻ്റെ കവിതകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാട്, അങ്ങനെ ഒരുപാട് പേർ എൻ്റെ കവിത വായിച്ച് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ നാലാമത്തെ പുസ്തകം ഇടനാഴി ദൂരത്തിൽ സംഭവിച്ചത് എന്ന പേരിൽ കവിതാസമാഹാരം ഇറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പ്രകാശനം എം ജയചന്ദ്രനും അതുപോലെ ശ്രീലേഖ മാഡം, ശ്രീലേഖ IPS രണ്ടുപേരും ചേർന്നിട്ടാണ് കൊല്ലത്തൊരു ചടങ്ങിൽ. ആ പുസ്തകവുമായി തിരിച്ചു പോയ അദ്ദേഹം ജയചന്ദ്രൻ സാർ തിരിച്ച് പോയ വഴി തന്നെ കാറിലിരുന്ന് കുറെ കവിതകൾ, അതിലൊരു കവിത അദ്ദേഹം സംഗീതം ചെയ്തോടെ പാടിയിരുന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ സിനിമ ഗാനരംഗത്തേക്ക് വരുന്നു എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടെ വരുന്നതിന് മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മൂന്നോ നാലോ കവിതകൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിലൊരു കവിത അവിടെ അദ്ദേഹം പാടി. അപ്പോൾ അവിടെ കൂടിയാ പലരും പറഞ്ഞു, അയ്യോ ഇത് ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിൽ വരും. ഞാൻ അപ്പോഴും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ അത്തരത്തിൽ ഇല്ലാത്തൊരാളാണ്. വെറുതെ ചെയ്ത് പോകുന്നു എന്നതിനപ്പുറത്തേക്ക്. ഇതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഡെപ്ത്തുള്ള കവിതകളാണ് ഗീത, യു ഡിസേർവ് മോർ അക്കളേഡ്സ്, ഇതാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞ വാക്ക്. അതെനിക്കൊരു വലിയ അംഗീകാരം പോലെ. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അതിനും അപ്പുറം നമ്മൾ ചിന്തിക്കാതെ അത് അവിടെ കളഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം, എനിക്ക് തോന്നുന്നു കൃത്യമായി ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ അപ്രതീക്ഷിതമായ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, രാജസേനൻ ചേട്ടൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥ കേട്ടപ്പോൾ ഒരു ആളെ, പുതിയൊരാളെ കൊണ്ട് എഴുതിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ തോന്നുകയും, ഞാൻ ഗീതയുടെ പേരാണ്, അതെ ആ കഥ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ആ കഥയിലും ഉള്ളത്, ഒരു പെൺകുട്ടിയുടെ വല്ലാത്തൊരു നൊമ്പരം പേർന്നൊരു കഥയാണ്. അപ്പോ ഡെപ്ത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു കവിക്ക്, അതും ഒരു പെണ്ണായിരിക്കണം എന്ന് പെട്ടെന്ന് തോന്നിയപ്പോ എനിക്ക് ഗീതയുടെ ഓർമ്മ. അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ രാഗേന്ദു പോകയായി എന്ന ആ ഗാനം എഴുതുന്നത്. ശരിക്കും അതിനുശേഷം ചേച്ചിയുടെ യാത്രയിൽ വിജയ കിരീടത്തിൽ ഒരു പൊന്തുകൽ എന്ന് പറയാം നമ്മുടെ വർഷത്തിലെ ഗാനം. അത് ശരിക്കും വളരെ ഒരു ബിഗ് ബ്രേക്ക് ആയി അല്ലേ? അതെ, അത് ഇതേ ഗാനത്തെ തുടർന്ന് രാഗേന്ദു പോകയായി എന്ന ഗാനം കേട്ടിട്ട് എനിക്ക്, ഞാൻ നോക്കിയപ്പോ എൻ്റെ ഒരു മെയിലിൽ ബിജിബാൽ നമ്മുടെ സംഗീത സംവിധായകൻ, അദ്ദേഹം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ്,
അദ്ദേഹം ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. ഞാൻ എനിക്ക് അദ്ദേഹത്തെ അറിയത്തു പോലുമില്ല. അദ്ദേഹം വളരെ നന്നായിരിക്കുന്നു, രാഗേന്ദു പോകയായി ആ വരികൾ വളരെ നന്നായിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു താങ്ക്സ് അയച്ചു. അതിനപ്പുറത്തേക്ക് എനിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വിളിച്ചില്ല, ഞാൻ അവസരം ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇതുപോലെ അദ്ദേഹം വിളിച്ചിട്ട്, രഞ്ജിത് ശങ്കറാണ് ആ സിനിമയുടെ സംവിധായകൻ, അദ്ദേഹവും ആയിട്ട് ഇവർ ചർച്ച ചെയ്തപ്പോൾ എന്നെ കൊണ്ടൊരു പാട്ട് എഴുതിക്കാം. വർഷത്തിൽ രണ്ട് ഗാനങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ ആദ്യത്തെ ഗാനം ആ പയ്യൻ ആ കുട്ടി പാടുന്നതാണ്, ഒരു പെർഫോമിങ് സോങ് ആണ്. അതിൽ എന്നോട് ഫോണിൽ കഥ പറയുമായിരുന്നു. എനിക്ക് ഇവരോടൊക്കെയുള്ള ഒരു ബഹുമാനവും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും. എന്തെന്നാൽ നമ്മളൊരു ഒരു തുടക്കക്കാരിയാണ്, പാട്ടെഴുതാൻ വേണ്ടി നമ്മൾ ആരും അങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷേ അവർ നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി. ഒരു സ്ത്രീയാണ്, ഒരു ഉദ്യോഗസ്ഥയാണ്, വിചാരിക്കുന്ന ഉടൻ എറണാകുളത്ത് ചെല്ലുക, അതൊന്നും എന്നെ കമ്പല് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരണം, പാട്ട് കഥ പറയാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫോണിൽ എന്നോട് കഥ ചുരുക്കി പറയുന്നു, ബിജുബാലേട്ടൻ പറയുകയാണ്, കഥയെ പറ്റി പറയുന്നു, സന്ദർഭം പറഞ്ഞു തന്നു. അതിനുശേഷം വരാൻ പറ്റുമെങ്കിൽ എഴുതി കൊടുക്കാൻ. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് രാവിലെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ വളരെ എനിക്ക് അദ്ദേഹത്തെ പറ്റിയും പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സംഗീത സംവിധായകനാണ് എന്ന്, സംഗീത സംവിധായകർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സിനിമ, അതെ, അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാരണ ഒരു സാധാരണയിൽ സാധാരണക്കാരനെ പോലെ തികഞ്ഞ ഒരു മനുഷ്യൻ ആ നമ്മളോടുള്ള സംസാര രീതിയായാലും. അദ്ദേഹം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ചെല്ലുമ്പോൾ ഞാനും ഹസ്ബൻഡും ഉണ്ട്. എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നുമില്ലാതെയാണ് ചെല്ലുന്നത്, എൻ്റെ കഥ മുഴുവൻ എൻ്റെ മനസ്സിൽ തട്ടി ഇരിപ്പുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് നമുക്ക് ട്യൂൺ ഇട്ട്, ഞാൻ പറഞ്ഞു ട്യൂൺ ഇട്ടാലും ചെയ്യാം. ശരിക്കും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പലരും ട്യൂൺ റെഡിയാക്കി വെച്ചിട്ട് അല്ലേ, ആ ഒരു അനുഭവം കൂടി. അതെ, എന്നോട് എം ജിതിൻ സാറും അതുപോലെ തന്നെയാണ്. എന്നോട് ആദ്യം സാറ് ശരിക്കും രാജസേനൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോകുന്നത്, എന്നെയും ഹസ്ബൻഡിനെയും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. ഞാനപ്പോ ആ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാണ്, ശരിക്കും ഓരോരുത്തരും കവിത എഴുതുന്നവരും പാട്ട് എഴുതാൻ വേണ്ടി കൊതിക്കാറുണ്ട്. എനിക്ക് വളരെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെയുള്ള കൊതിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എഴുതുക എന്നതിനപ്പുറത്തേക്ക് നടന്ന് നടന്ന് സംഗീത സംവിധായകരെ കാണുക, അവർക്ക് കവിത കൊണ്ട് പിടിച്ചേൽപ്പിക്കുക, പലപ്പോഴും വായിക്കാൻ പോലും പറ്റാതെ അവർ മാറ്റിവെക്കുന്ന തരത്തിൽ പോകുന്നാളിന്റെ ആഗ്രഹമാണത്. അവരുടെ തിരക്ക് കാരണം ചിലപ്പോൾ അവർക്ക് നോക്കാൻ പോലും പറ്റില്ല. പക്ഷെ ആ സ്ഥലത്ത് എന്നെ അദ്ദേഹത്തെ പോലൊരാള് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്തിന്റെ പേരിലെന്ന് ചോദിച്ചാൽ എന്റെ കവിതയുടെ പേരിലാണ്. അതാണ് എനിക്ക് കിട്ടിയ, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. ഇന്നും ഇനി ഒരിക്കലും എന്തൊക്കെ കിട്ടിയാലും എനിക്ക് ഈ രണ്ട് സംഗീത സംവിധായകരും എനിക്ക് ആദ്യം തന്ന ആ ഒരു അംഗീകാരം എന്റെ കവിതയുടെ പേരിലാണ്. പണ്ടായിരുന്നെങ്കിൽ ഒരു കഴിവുള്ള ഒരാളെ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച് കണ്ടെത്തുന്ന ഒരു, ഇന്നിപ്പോ ഒരുപാട് പേരുണ്ട്. അതിനിടയിൽ അവർക്കും തിരക്കാണ്, ഇങ്ങനെയുള്ളവരെ നോക്കി കണ്ടുപിടിച്ചെടുക്കാനൊന്നും ആരും മെനക്കെടാറില്ല. അവിടെ എം ജയചൻ സാറ് കാണിച്ച ആ ഒരു വലിയൊരു മനസ്സ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ കവിതയെ മാത്രം വായിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് പാട്ടിന്റെ ലോകത്തേക്ക്. അവിടെ നിന്നും ആ പാട്ട് കേട്ടിട്ട് ബിജിബാൽ എന്ന സംഗീത സംവിധായകൻ എന്നെ വിളിക്കുകയാണ്, വീണ്ടും അതിലേക്ക് വിളിക്കും. അതും മമ്മൂട്ടിയുടെ ചിത്രമാണ്, നമ്മളെല്ലാവരും മലയാളികളുടെ അഭിമാനമാണ്. നമ്മൾ മെഗാസ്റ്റാർ എന്നും പറഞ്ഞാൽ അത് തീരില്ല. നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിൽ ഒരു പാട്ട് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും ആ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴും ബിജുബാലേട്ടന്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ശരിക്കും അങ്ങനെ എത്താൻ എങ്ങനെയാണ് എത്തിയതെന്ന് ഞാൻ ചിന്തിക്കും. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടോ, ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. അപ്പം ജയൻ സാറ് കൊണ്ടുപോയപ്പോഴും ഇതുപോലെയാണ്, കാറിലിരുന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ടെൻഷൻ ആവണ്ട, കവിത എഴുതുന്ന പോലെ അല്ല പാട്ട് എഴുതുന്നതെങ്കിലും തോന്നുന്നത് എഴുതിക്കോ, ഞാൻ ട്യൂൺ ഇടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ട്യൂൺ ഇട്ടിട്ടല്ല ഇപ്പൊ അങ്ങനെയാണ്, അല്ല ഗീത എഴുതിക്കോളൂ, പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും നോക്കാം. അപ്പൊ എന്നോട് കാണിക്കുന്ന ആ ഒരു പരിഗണന ഞാനിപ്പോ ആലോചിച്ചു, അതൊരു വലിയ അവാർഡാണ് ശരിക്കും. പക്ഷേ പിന്നീട് ഞാൻ സാറിനോട് പറഞ്ഞു നമുക്ക് ട്യൂൺ ഇട്ടിട്ട് എഴുതാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ട്യൂൺ അയച്ചു തരുന്നത്. അതാണ് നമ്മളോട് കാണിച്ചൊരു വലിയ പരിഗണനയാണ്. ബിജുബാലേട്ടനും അതുപോലെ തന്നെയാണ്. സ്റ്റുഡിയോയിൽ ചെന്നപ്പോ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ, അദ്ദേഹത്തിനും ട്യൂൺ ചെയ്യാതെ തന്നെ എഴുതണം എന്നൊരു താല്പര്യം അവർ രണ്ടുപേരും കാണിച്ചു. അത് നമുക്ക് വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഞാനൊരു നാല് വരി അവിടെ ഇരുന്നൊരു ചെറിയൊരു റൈറ്റിംഗ് പാഡിൽ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം തിരിഞ്ഞിരുന്ന് വേറെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങിയിട്ട് അദ്ദേഹം വളരെ ഒരു ഒരു നേരത്തെ കണ്ടാൽ ആ ഒരു വിഷ്വല് കണ്ടാൽ നമ്മൾ വിചാരിക്കും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത് പോലെ തോന്നും. അത്രയ്ക്കും ഞാൻ ഇപ്പോഴും അത് എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു കാര്യം. ഞാൻ എഴുതി കൊടുത്ത് കൂട്ടുതേടി വന്നൊരാ കുഞ്ഞിളം കാറ്റ് എന്ന് എഴുതി കൊടുത്ത ആ നാല് വരി വായിച്ചിട്ട്
ഇങ്ങനെ അപ്പൊ അടുത്തത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പൊ തന്നെ അടുത്ത് എഴുതി കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ഹുക്ക് ലൈൻ മാത്രം പുള്ളി ഒരു മ്യൂസിക് ഇട്ടിട്ട് നമ്മള് അപ്പൊ തന്നെ എഴുതി കൊടുത്തു. രാവിലെ 10:30 അവിടെ ചെല്ലുന്നു, 2 മണിയായപ്പോ വർക്ക് സംഭവം കഴിയുന്നു. അത് വളരെ വലിയ ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അതെ അതെ. അതിനിടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റുള്ള ജോലികൾ കമ്പ്യൂട്ടർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും എന്റെ ഹസ്ബൻഡ് കൂട്ടിരുന്നത് അത്ഭുതം കാണുന്ന പോലെ കണ്ടോണ്ടിരിക്കുക. എന്നോട് തിരിച്ചറങ്ങിയപ്പോ ചോദിച്ചു, കഴിഞ്ഞല്ലേ? അദ്ദേഹം ചോദിച്ചു 2:30-3 മണിയായപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, തീർന്നല്ല, പണി തീർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനും അറിയുന്നത് പാട്ട് തീർന്നു. അപ്പൊ അത്രയും രണ്ടുപേരും വളരെ അനുഗ്രഹം മലയാളികൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ശരിക്കും. ജേതൻ സാറും ഇതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് തോന്നുന്നു വലിയൊരു എന്താണ് നമ്മുടെ ആ മനസ്സിലെ സംഘർഷമുണ്ട്, എങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ള ആ ചിന്ത മുഴുവൻ എനിക്ക് ആദ്യം പോയി കിട്ടി. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴും അതുപോലെ പെട്ടെന്ന് എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈലോപ്പള്ളി സാർ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.